ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ കൽബിനുള്ളിൽ ഈ റിളാ വേണം എന്നാണ് അതിന്റെ സാരം. വുളൂഇന്റെ ഷർത്തും ഫർളും നമ്മൾ കണിശമായി പഠിച്ച് നിസ്കാരത്തിന്റെ ഷർത്തുകളും അതിന്റെ മുബച്ചിലാച്ചുകളും നിസ്കാരത്തിലെ മുസ്തഹബാച്ചുകളും മുഖമ്മിലാച്ചുകളും ഇതെല്ലാം പഠിച്ചതിന്റെ ശേഷം ആ നിസ്കാരം നിർവഹിക്കുന്ന നേരത്ത് അള്ളാഹുവിനോട് ഇല്ലെങ്കിൽ ഈമാനിന്റെ മധുരമറിയാൻ കഴിയില്ല, ഈമാനിന്റെ മധുരമറിയാൻ കഴിയില്ല. നാൽപ്പത് വർഷമാണ് ഞാൻ എന്റെ ശരീരത്തെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ ത്യാഗം ചെയ്തത്. അടുത്തൊരു 40 വർഷം ഞാൻ ആ ശരീരം കൊണ്ട് ശരിക്കും തൃപ്തിയിലായിരുന്നു, എന്റെ ഇബാദത്ത് മധുരമുള്ള ഇബാദത്തായിരുന്നുവെന്ന് 80 വർഷത്തെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞ മഹത്തുക്കളുണ്ട്, സലഫു സ്വാലിഹീങ്ങളുണ്ട്. رضيت بالله ربا وبالاسلام دينا وبمحمد النبي. അതുകൊണ്ട് മദീനയിലേക്ക് നമുക്കൊന്ന് പോകണം, അവിടെയാണ് നമ്മുടെ ഹബീബ് ഉള്ളത്, മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലവും അതിന്റെ മുമ്പും അതിന്റെ ശേഷവും ഈ ലോകത്തിന്റെ നൂറാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഹബീബായ നബിതങ്ങളുടെ പരിശുദ്ധമായ വജസ്സുകൾ നൂറാണ് ഹബീബ്, നൂറാണ് ഹബീബിന്റെ മുഅ്ജിസത്ത്, നൂറാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നതും നൂറാണ്.